പി എൻ വിജയൻ്റെ പന്ത് ഉരുളുകയാണ് എന്ന നോവലിലെ 12-ാമത്തെ അധ്യായം. ബാപ്പുട്ടിക്ക് ആദ്യം അവസരം കിട്ടിയത് ബോംബെയിലെ ഒരു ചെറിയ ടീമിലാണ്. പേര് കൊടുങ്കാറ്റിൻ്റേതാണ്, മറാഠ സ്റ്റോംസ്. പക്ഷേ ഇതുവരെ ഒരു പ്രാദേശിക ടൂർണമെൻറ്റിൽ സെമിഫൈനലിൽ പോലും എത്തിയിട്ടില്ല. ഏതായാലും ബാലഗോപാലൻ ചെയ്തത് ഉപകാരമാണ്. പിടിച്ചു നിൽക്കാൻ ഒരു ചെറിയ മേൽവിലാസം ഉണ്ടാക്കാൻ അത് മതി. മിഡ്ഫീൽഡറായിട്ടാണ് ബാപ്പുട്ടിയുടെ അരങ്ങേറ്റമുണ്ടായത്. ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ ടീം മാനേജർ വിളിച്ച് ഫോർവേഡിൽ കളിക്കാൻ പറഞ്ഞു. അതൊരു നല്ല പ്രചോദനമായി. ആദ്യത്തെ മിനിറ്റിൽ തന്നെ ബാപ്പുട്ടി ഗോളടിച്ചു. മറാഠികൾക്കിടയിലെ മുസ്ലിം കളിക്കാരൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. കളി കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ ബാലഗോപാലൻ കാത്തു നിൽക്കുന്നു, കൂടെ മോട്ടോർ സൈക്കിളിൽ ഒരു താടിക്കാരൻ. ഞാൻ തന്നെ പുതിയൊരാൾക്ക് പരിചയപ്പെടുത്തി തരാം, മുസ്തഫ ഇവിടുത്തെ മറ്റൊരു ലോക്കൽ ടീമിൻ്റെ കോച്ചാണ്. ബാപ്പുട്ടി കൈനീട്ടി. താൻ പരിഭ്രമിക്കൊന്നും വേണ്ട, മുസ്തഫ നമ്മുടെ കണ്ണൂർക്കാരനാ, നമ്മുടെ ഒളിമ്പ്യൻ റഹ്മാന്റെ ശിഷ്യനാണ്. പോലീസ് ടീമിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു, നട്ടെല്ലിന് നീളം കൂടിയതുകൊണ്ട് വേഗം ഔട്ടായി. നിങ്ങളുടെ ടീം ഏതാ? ബാലഗോപാലൻ്റെ വാചകം നീണ്ടുപോകുന്നതിനിടയിൽ ബാപ്പുട്ടി കയറി ഷൂട്ട് ചെയ്തു. റെയിൻബോ, മുസ്തഫ ഒറ്റ വാക്കിൽ ഉറച്ചു നിന്നു. ബോംബെയിൽ റെയിൻബോ എന്ന് പറഞ്ഞ റഷ്യയിൽ ഡൈനാമോ എന്ന് പറയണ പ്രശസ്തിയാണ്. ഡൈനാമോ ടീമിനെ പറ്റി പറയണ്ടല്ലോ, അത് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലെ ഫ്ലെമിംഗോസ് എന്നൊക്കെ പറയുന്ന പോലെ ഇന്റർനാഷണൽ സാധനമാണ്. ബാപ്പുട്ടി ഫ്രീ ആകുമ്പോൾ ഒന്ന് ലോഡ്ജിലേക്ക് വരണം, നമുക്കൊരു കാര്യം സംസാരിക്കാണ്ട്. ഇവിടെ വെച്ച് വേണ്ട, മറാഠിക്കാർ നോക്കുന്നുണ്ട്. ബാപ്പുട്ടി മുസ്തഫയുടെ അഡ്രസ് വാങ്ങി. രണ്ടുപേരോട് സൗമ്യമായി യാത്ര പറഞ്ഞു. ബാലഗോപാലൻ്റെ വാചകമടി അസഹ്യമാണെങ്കിലും ബാപ്പുട്ടിക്ക് അയാളെ വെറുപ്പിക്കാൻ കഴിഞ്ഞില്ല. വലിയ ടീമുകളിൽ കയറ്റി വയ്ക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ്. ഒരുപക്ഷെ താമസിച്ചാലും അതിനുള്ള വിസിലും അയാളുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ബാപ്പുട്ടി മനസ്സിൽ ഒരു വിസിലുമായി സ്വന്തം താവളത്തിലേക്ക് ചെന്നു. തുടരെ തുടരെ നീണ്ട വിസിലുകൾ കേൾക്കുന്നത് പോലെ തോന്നി. ഇപ്പോൾ മഫത്ലാലിന് വേണ്ടി ആദ്യമായി ജേഴ്സി അണിഞ്ഞ മഞ്ചേരി ബാപ്പുട്ടിയുടെ നിയന്ത്രണത്തിലാണ് പന്ത്. എന്തും സംഭവിക്കാനിടയുള്ള അവസരമാണ് നീണ്ട വിസിൽ. അത് ടൗൺ ബസ്സിലെ കണ്ടക്ടറുടെ വിസിലായിരുന്നു. ബസ് നിന്നപ്പോൾ ബാപ്പുട്ടി ഇറങ്ങി. വിക്ടോറിയ ടെർമിനൽസ്, വീതി കുറഞ്ഞ തെരുവുകളിലൂടെ മുറിച്ചു കടന്നുകൊണ്ട് മനസ്സിലെ പന്തിനെ പിന്തുടർന്നുകൊണ്ട് അയാൾ നടന്നു. ഇപ്പോൾ ടാറ്റാസിന് വേണ്ടി കളിക്കുന്ന മലബാറിൻ്റെ രോമാഞ്ചമായ ബാപ്പുട്ടി മോഹൻ ബഗാന്റെ ഭട്ടാചാര്യരിൽ നിന്ന് നാഗ്ജി ഫുട്ബോളിൻ്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് അടുത്ത വിസിൽ. അത് തെരുവിൽ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവൻ്റെ ശ്രദ്ധ ക്ഷണിക്കലായിരുന്നു. കോണിപ്പടികൾ കയറി ലോഡ്ജ് മുറിയുടെ വാതിൽക്കലെത്തിയപ്പോൾ ആദ്യം കണ്ടത് വാതിൽപ്പാളികൾക്കിടയിൽ മടക്കി വെച്ചൊരു പോസ്റ്റ് കാർഡാണ്. വീട്ടിൽ നിന്നായിരിക്കും, കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങളെ വീട്ടിൽ നിർത്തി പോകുന്നതിന് ശേഷം വരുന്ന ആദ്യത്തെ കത്താണ്. ബാപ്പുട്ടി കാർഡ് വലിച്ചെടുത്ത് പുറത്തു വെച്ച് തന്നെ വായിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഇങ്ങൾക്ക്, എങ്ങനെയാണ് ഒരു കത്തെഴുതുക എന്നറിയില്ല, എങ്കിലും നിങ്ങളുടെ ഉമ്മ നിർബന്ധിച്ചത് കൊണ്ട് എഴുതുകയാണ്. നിങ്ങൾ പോയിട്ട് 3 മാസമായി, ഇതുവരെ കായൊന്നും അയച്ചു കണ്ടില്ല. നിങ്ങളുടെ ആദ്യത്തെ പന്ത് കളിക്കാരൻ ചെക്കൻ എൻ്റെ പള്ളിയിലിരുന്ന് ഇപ്പം തന്നെ കളി തുടങ്ങിയിരിക്കുന്നു. ഇക്ക് കാണാൻ കൊതിയാവുന്നുണ്ട്. നിങ്ങളുടെ ഉപ്പാക്ക് നല്ല സുഖമില്ല, ഇന്നലെ ഡോക്ടറെ കാണിച്ചു, ഗുളിക കഴിക്കുന്നുണ്ട്. ഇനി ഇതേ സ്ഥലമില്ലാത്തതുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം എൻ്റെ പേര് ഓർമ്മ ഉണ്ടല്ലോ, എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ബാപ്പുട്ടി കത്ത് 2 തവണ വായിച്ചു. തൻ്റെ പെണ്ണുങ്ങൾക്ക് ഇത്ര നന്നായി എഴുതാൻ കഴിയുമെന്ന് അയാൾ കരുതിയതല്ല. പണ്ട് വായിച്ച ഏതോ ഒരു കഥയിൽ ഇതുപോലെ ഒരു എഴുത്തുണ്ടല്ലോ, അത് ആരുടെ കഥയായിരുന്നു? അബ്ദുറഹ്മാന്റെ കുടിയിൽ നിന്നാണ് വായിച്ചത്. വാതിൽ തുറന്ന് അകത്ത് കടന്ന ഉടനെ ബാപ്പുട്ടി ആദ്യം ചെയ്തത് ഒരു മറുപടി എഴുതുകയാണ്. പ്രിയപ്പെട്ട സഫിയയ്ക്ക് 1000 ഉമ്മകളോടെ, നീ എൻ്റെ കൊച്ചുമോനെ ചുമക്കാൻ തുടങ്ങിയത് എന്തേ ഇതിനു മുമ്പ് അറിയിച്ചില്ല? അതിൽ എനിക്ക് ഇമ്മിണി വിഷമമുണ്ട്. എൻ്റെ ആദ്യത്തെ ചെക്കനെ ഇന്ത്യയിൽ 1-ാം നമ്പർ കളിക്കാരനാക്കണം. അതിനുവേണ്ട ആരോഗ്യവും ആയുസ്സും അവൻ അള്ളാഹു കൊടുക്കട്ടെ. അടുത്തുള്ള കാതർകുട്ടി വൈദ്യരെ കാണണ്ട, അങ്ങാടിയിലുള്ള കുള്ളൻ ഡോക്ടറെ കണ്ടാൽ മതി. എന്ത് മരുന്നാണ് വേണ്ടത് എന്ന് വെച്ചാൽ വാങ്ങിക്കോ. ഉപ്പാക്ക് മരുന്ന് വാങ്ങണം. ഉപ്പയെയും ഉമ്മയെയും നല്ലതുപോലെ നോക്കണം. ഞാൻ അടുത്തു തന്നെ പണം അയക്കാം. പിന്നെ ഒരു സന്തോഷ വാർത്ത, ഇന്ന് ഞാൻ ഇവിടുത്തെ ഒരു ടീമിന് വേണ്ടി കളിച്ചു, 6 ഗോളടിച്ചു. മറാഠികളുടെ ടീമാണെങ്കിലും അവർക്കൊക്കെ എന്നെ വലിയ കാര്യമാണ്. ഞാൻ മറാഠി ഭാഷയും ഹിന്ദിയും ഒരുവിധം പറയാൻ പഠിച്ചു. ഇനിയും നിന്നോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം അടുത്ത വരവിന് പറയാം. എനിക്ക് ഒരുപാട് മോഹങ്ങളുണ്ട്, നീ കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉപ്പയെയും ഉമ്മയെയും നല്ലോണം ശ്രദ്ധിക്കണം, നിന്റെ പള്ളയിലുള്ള മോനെയും. ഐ ലവ് യു സോ മച്ച് എന്ന് വെച്ചാൽ എനിക്ക് നിന്നോട് അത്രയും സ്നേഹമുണ്ട്. പന്തുപോലെ ഉരുണ്ട ഈ ദുനിയാവിൽ എൻ്റെ എല്ലാ ഗോളുകളും നിനക്ക് വേണ്ടി മാത്രം. തൽക്കാലം നിർത്തുന്നു. നിന്റെ സ്വന്തം പുതിയാപ്ല.
അടുത്ത ദിവസം ബാപ്പുട്ടി മുസ്തഫയെ കാണാൻ ചെന്നു. മുസ്തഫയുടെ വാടക മുറി വലുതും സൗകര്യങ്ങൾ ഉള്ളതുമാണ്. ബാപ്പുട്ടി ആദ്യം ശ്രദ്ധിച്ചത് മേശപ്പുറത്തെ റേഡിയോ ആണ്. ആ ബാപ്പുട്ടി ഇരിക്കേ, സലണ്ട്. ഇരുന്ന ശേഷമാണ് ഉപചാരവാക്ക് തോന്നിയത്. ആദ്യം പറയേണ്ടതായിരുന്നു എന്ന് സ്വയം കുറ്റപ്പെടുത്തി. മുസ്തഫ ജനലരികിൽ പോയി പുറത്തേക്ക് നോക്കി. അടുത്തുള്ള ടീ സ്റ്റാളിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്നത് ബാപ്പുട്ടി ശ്രദ്ധിച്ചു. ഇവിടെന്ന് കൈയോണ്ട് കാണിച്ചാൽ ചായ ഇവിടെ വരില്ലേ? ആദ്യം ചായ വരുത്താം, പിന്നെ നാടനോ വിദേശിയോ ഏതാച്ചാ അത്. ഞമ്മക്ക് ആ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇല്ലെങ്കിൽ ധൃതിയില്ല, മെല്ലെ തുടങ്ങിയാൽ മതി. പിന്നെ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് ഒരു അട്ടിമറിക്കാണ്. അട്ടിമറിയോ? മനസ്സിലായില്ല. നിങ്ങളെ ഇന്നലത്തെ പെർഫോമൻസ് ഞാൻ കണ്ടു. ഒന്നാം തരം ഡിഫൻസ്, ഒന്നാം തരം ആസൂത്രണം, ഒന്നാം തരം സ്ട്രൈക്കിംഗ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നാൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റില്ല. ആ മറാഠികൾ നിങ്ങളെ അമർത്തും. അതുകൊണ്ട് എന്തേലും ഒരു അട്ടിമറി നടത്തി നിങ്ങൾ പുറത്ത് ചാടണം. ഞങ്ങളുടെ റെയിൻബോ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ബാപ്പുട്ടി ഒന്നും പറഞ്ഞില്ല. ചായ വന്നപ്പോൾ അയാൾ ആദ്യം ഗ്ലാസ്സിൽ കൈവച്ചു. ഓല കൂടെ നിൽക്കാൻ ഇക്കും അത്ര പൂതിയൊന്നുമില്ല. പിന്നെ ബാലഗോപാലൻ പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞു. കുറച്ച് സമയം തരണം, പെട്ടെന്ന് പോരാൻ പറ്റില്ല. മെല്ലെ മതി. മുസ്തഫ മെല്ലെ ചായ ഗ്ലാസ് എടുത്തു. പിന്നെ ഗ്ലാസുകൾ മാറി, നിറങ്ങൾ മാറി. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച കോണി ഇറങ്ങുമ്പോൾ ബാപ്പുട്ടിയുടെ മനസ്സിൽ കോഴി കൂവാൻ തുടങ്ങി. പുതിയ പ്രഭാതത്തിൽ സ്വർണ്ണപ്പന്ത് ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. റെയിൻബോ ടീമിൻ്റെ ഷൂട്ടർ ബാപ്പുട്ടി മറാട്ട സ്റ്റോമിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് മുന്നേറുകയാണ്. തുടരും.